പുതിയ രൂപഭാവങ്ങളോ കണ്ടോ അത് ഓർമ്മ ഉണ്ടാവില്ല നമുക്ക്. ആ പഴയ കുന്നൊന്നിപ്പോ ഇല്ലല്ലോ. സഫീ മറിവൊക്കെ നമ്മളെ മനസ്സിൽ കൊണ്ടുവരേണ്ടി വരും. പിന്നെ മേലെ തട്ടും, തട്ടുമേലെ തട്ടുമാണ്. അപ്പൊ തീരെ എന്താവില്ല, നമുക്ക് കിടുത്തം കിട്ടൂല. നമ്മളെ മനസ്സിലത് പോണ ആചാരാഭിമി കഥ ചോടി. അവിടെ പച്ച ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ പച്ച ലൈറ്റ് മുതൽ അടുത്ത പച്ച ലൈറ്റ് വരെ ഓടണം പുരുഷന്മാർ. എന്നാൽ പുരുഷന്മാരോടണം എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, സ്ത്രീ ഓടേണ്ടതില്ല എന്ന്. പക്ഷെ ഷാഫി മദ്ഹബില് ഇമാ നവവി പറയുന്നുണ്ട്, നമ്മുടെ മദ്ഹബിൽ ചില ആളുകൾ പറയുന്നുണ്ട്, മസ്അ ഒഴിവാണെങ്കിൽ സ്ത്രീകൾക്കും ഓടാം. കാരണം ഒരു പെണ്ണ് ഓടിയതല്ലേ ഇതിൻ്റെ അടിസ്ഥാനം തന്നെ. മസ്അയിൽ തിരക്കൊന്നുമില്ല. അപ്പൊ ഒരു പെണ്ണ് വന്നിട്ട് ഓടിയാൽ എന്താ, ആകെ പെണ്ണ് ഓടിയത് അതിൻ്റെ അസിൽ തന്നെ. അങ്ങനെ ഷാഫി മദ്ഹബിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, മസ്അ ഹുലുവാണെങ്കിൽ പെണ്ണിന് എന്ത് ചെയ്യാം, കുറച്ച് ഓടാം. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ബാരിനേറ്റ് പോകുമ്പോൾ നമ്മളെങ്ങനെയാണ് ഇവിടെ, നമ്മൾ ഓടി അയറ്റവിടെ ആയിപ്പോവില്ല. അപ്പോൾ ഒന്നുമില്ല, അവിടെ പോയി കാത്തുനിന്നാൽ മതി. വലിയ പെരുവളവിടെ നിൽക്കണം, നിന്നുകൂടാൻ നേറ്റുണ്ടോ? നിങ്ങൾ ഓടിക്കോളി, നിങ്ങൾ അടുത്ത പച്ചലൈറ്റിനവിടെ പോയിട്ട് കാത്തുക, നിങ്ങൾ ഒരു നടന്നെത്തുന്നവരെ പിന്നെ അവളെ കയ്യും പിടിച്ച് പോകണം. അപ്പോൾ കുറച്ച് സമയമെടുക്കും, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഓടേണ്ട സ്ഥലത്ത് ഓടണം. സഫീ എന്ന് മറുപടി പോകുമ്പോഴും മറുപടി സഫീ പോകുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണം, എല്ലാ സമയത്ത് 7 തവണ എന്ത് വേണം, പച്ചലൈറ്റിനിടയിൽ ഓടേണ്ടത് വെച്ചാൽ ആദ്യത്തെ 3-ൽ നിന്ന് തവാഫിനോട് കിയാസാക്കി ചിലർ മനസ്സിലാക്കി പോയിട്ടുണ്ട്. അതുകൊണ്ടായി പറഞ്ഞത് 7 വട്ടം എന്ത് ചെയ്യണം, പച്ചലൈറ്റുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓടണം. മറന്നുപോയാലോ, ഒന്നുമില്ല. എന്നാൽ അഞ്ഞ് ബാക്കിയുണ്ട് ഓടുക എന്ന് വിചാരിച്ചാൽ പറ്റുമോ? ലേറ്റ് ഏതായാലും കഴിഞ്ഞു പോയി, ഇന്ന് ഇപ്പോഴും ഓർമ്മ വന്ന് അവിടെ തന്നെ ഓടുക, അത് പറ്റില്ല. ചില പാകിസ്ഥാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തന്നെ ആയിരിക്കും കഥച്ചുകൊണ്ട്, മുഴുവൻ സ്ഥലം ഓടാ അതില്ല. അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. സഹി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ സഫീന്ന് മറുവയിലേക്ക് നിന്നു. മറുവയിൽ ചെന്നാലും അള്ളാഹു അക്ബർ 3 പ്രാവശ്യം, ലായാലും ശരീക്കലവും, പിന്നെ നേരത്തെ പറഞ്ഞ 5 സവാദവും, അതൊക്കെ 3 വട്ടം പറയാം. അതിൻ്റെ അടിയിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഅബക്ക് നേരെ തിരിഞ്ഞ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. എത്രയാണോ നമുക്ക് നിൽക്കാൻ സമയം അത്രയും നിൽക്കാം. മനസ്സിലായില്ലേ? വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, ഇത്തിഫാക്കാക്കി 200 റിയാൽ 300 റിയാലൊക്കെ വന്നു സൈ നടത്തണമെങ്കിൽ, എന്നിട്ട് ഓനെന്ത് ചെയ്യും, ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിക്കും, മേലേക്ക് തന്നെ കയറൂല. അപ്പോൾ അത് ഓനെന്ത് കഴിഞ്ഞാൽ വേറെ ആളുണ്ട്. അതുകൊണ്ട് വണ്ടിയിൽ ഉന്തി കൊണ്ടുപോകാൻ നമ്മളുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുക, അല്ലെങ്കിൽ സൈയൊക്കെ ഒരു കഥ തന്നെയായിരിക്കും. നേരെ മേലേക്ക് കയറാനും കൂടി ഒരു സമയം ഉണ്ടാവില്ല, കച്ചവടമല്ലേ. അപ്പം അതുകൊണ്ട് കുറച്ചു നേരം അവിടെ നിർത്തണം, എന്നിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കണം. സഫ മുതൽ മറുവ വരെ 1, മറുവിയിൽ നിന്ന് വീണ്ടും സഫ വന്നാൽ 2. അല്ല, സഫ ടു സഫ 1 കൂട്ടിയാൽ 14 റൗണ്ട് നടക്കേണ്ടി വരും. അങ്ങനെ നടക്കണമെന്ന് പറയുന്ന ചില കിതാബുണ്ട് കേട്ടോ. കിതാബിലില്ലാത്ത വല്ല സംഗതിയുണ്ട് നമ്മളെ സമുദായത്തിൽ? അതുകൊണ്ട് കിതാബിൽ, പക്ഷേ കിതാബിലുണ്ട് ശരിയല്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം 7-ാമത് മറുവയിലെത്തിനാ, 14-ാണെങ്കിൽ മറുവയിലല്ല എത്തുക, എവിടെ എത്തുക, സഫയിലെത്തുക. നബി അവസാനം മറുവയിലെത്തിയത് 7-ാമത്തതിൽ മറുവയിലെത്തി തന്നെ ഹദീസിലുണ്ട്. അതുകൊണ്ട് 7-ാമത് മറുവയിലെത്തിയാൽ സഅയ് പൂർത്തിയായി. അപ്പോഴും ഇതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സഅയ് പൂർത്തിയായി, പിന്നെ നേരെ പുറത്ത് കിടക്കുക, മുടിയെടുക്കണം. മുടിയെടുക്കാൻ അവിടെയുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും കത്രിയും കൊണ്ട്, ഏക്കറിയാൽ ദോ റിയാൽ എന്നിട്ട്, എന്നിട്ട് ഇവിടുന്ന് ഒരു കഷ്ണം, ഇവിടുന്ന് ഒരു കഷ്ണം എടുത്തു. നമ്മളെ മൽബാരികൾ അവും കൂടി ലാഭിക്കാൻ കീസിൽ ഇതിട്ടിട്ട് പോകുന്നുണ്ടാവും. ഇങ്ങോട്ട് പോയാൽ മതി, എൻ്റെ ഞാൻ മുറിച്ച, എന്നിട്ട് എൻ്റെ വരും, ഇവിടുന്ന് കുറച്ച് മുറിച്ച്, ഇവിടുന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞ് ആ ജിദ്ദക്കാരെ ഫത്ത് വേണം. ഓക്കെ, അങ്ങനെ മതി ഉണ്ടോ, അങ്ങനെ ഉണ്ടോ? മുഴുവൻ സ്ഥലത്ത് നിന്ന് കൊടുക്കണം. മുഴുവൻ സ്ഥലത്ത് നിന്ന് എടുക്കാൻ കഴിയും, നിങ്ങൾ എടുത്തോ. പൈസ ബാർബർക്ക് പൈസ കൊടുക്കണമെന്നൊന്നുമില്ല. ഇനി ഒരാളായിട്ട് പറയാനേ രണ്ടഞ്ഞ് ബാർബർക്ക് പൈസ ഉണ്ടാക്കാൻ പറയാം. അങ്ങനെ ആളുകൾ ഇപ്പം എന്തും പറയാലോ, നാവിന് എല്ലില്ലാത്ത മനുഷ്യന്മാരല്ലേ. അപ്പം അതുകൊണ്ട് എല്ലാ സ്ഥലത്തുനിന്നും കൊടുക്കാൻ കഴിയും, എടുക്കണം. പക്ഷേ കള്ള ഉംറക്കാരുണ്ടാക്കിയത് അത്, 40 ഉംറയാണെങ്കിൽ 40 തല ഉണ്ടാവും അവന്, ഇല്ലല്ലോ. അപ്പോൾ ഖുറാഫി ഇവിടുന്ന് നിൽക്കും, പിന്നെ അടുത്തമ്പർക്ക് ഇവിടുന്ന് നിൽക്കും, അടുത്തമ്പർക്ക് ഇവിടുന്ന് നിൽക്കും. അങ്ങനെ 40 ഉംറയുണ്ട് പോകുമ്പോഴത്തേന്, മറ്റേ ചേന എത്തുമ്പോൾ ചെത്തേണ്ടി വരും പിന്നെ. അപ്പോൾ ഓലുണ്ടാക്കിയതാത് എന്ത്, അവിടുന്ന് ഇവിടുന്ന് കുറേശ്ശെ മുറിക്കൽ. മുറിക്കുകയാണെങ്കിൽ മുഴുവൻ സ്ഥലത്തും മുറിക്കണം. വരണ്ട ആണെങ്കിൽ മുഴുവൻ സ്ഥലവും വരണ്ടണം. അപ്പോൾ ഒരു വട്ടേ വരണ്ടാൻ കഴിയുള്ളൂ, പിന്നെ 2 ആഴ്ച കഴിഞ്ഞാലേ വരണ്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുറിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കണം, മുറിക്കുകയാണെങ്കിൽ മുഴുവൻ സ്ഥലത്തുനിന്ന് മുറിക്കണം. പിന്നെ ചില ആളുണ്ട് എത്ര ഉറുപ്പിയും കൊടുക്കുക, തലയിലെ മുടി ഞാൻ കൊടുക്കൂല, 1,000,000 കൊടുത്താലും മുടി അയമ്മത് കൊടുക്കൂല. എന്താ പിന്നെ അള്ളാഹിൻ്റെ റസൂൽ, അല്ലാഹുമ്മ ർഹമിൽ മുഹല്ലഖീൻ, മുടി വടിച്ചവർക്ക് റഹ്മത്ത് ചെയ്യണേ 3 പ്രാവശ്യമാണ്. അപ്പോഴൊക്കെ വൽ മുഖസ്സിരീൻ, മുടി മുറിച്ചവർക്കും 3 വട്ടം നബി അത് കേട്ടതേ ഇല്ല. 4-ാമത്തട്ടം എന്നാ വൽ മുഖസ്സിരീൻ, മുറിച്ചവർക്കും 4-ാം സ്ഥാനമേ ഉള്ളൂ. അതിനപ്പോൾ മുറിച്ചിൻ്റെ 3 ഇരട്ടി കൂലി എന്തിന്, വടിച്ചതിന്. അപ്പോൾ ഉംറ ചെയ്തിട്ട് ഹജ്ജ് വരെയൊക്കെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ വടിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്ക് മുടിക്കുക ചെയ്തത്, കാരണം എന്താ,
ദുൽഹജ്ജിന് അല്ലാ അവിടെ എത്തണേ. പിന്നെ പത്താകുമ്പോഴത്തിന് മുളക്കാൻ സമയമുണ്ടോ? ഇല്ലല്ലോ. സമയമില്ലെങ്കിൽ വെട്ടിയാൽ മതി. അപ്പം ഹജ്ജിന് കളയണം, ഹജ്ജിന് പൂർണ്ണമായും കളയണം. അവിടെയൊന്നും നമ്മൾ പിശുക്കാൻ നിൽക്കരുത്. അങ്ങനെ ചോര ഒലിച്ച് നടക്കണം. മിനി കൂടി ഇതാ ബാർബർക്ക് അന്ന് പത്രികയിൽ കൊടുക്കണം. നമുക്ക് ബ്ലേഡിന് ഒരിയല്ലേ ചിലവുള്ളൂ, അത് അരിയിലിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആക്കിയ വരുത്തം മറ്റോൻ്റെ എന്നിട്ട് ആകെ മുറിയായിട്ട് ചോര ഒലിച്ച് അങ്ങനെ നടക്കുന്നതാണ്. അവിടെയൊക്കെ പിശുക്കണ കൂട്ടരെ, എത്ര ചെയ്യാലും ഇങ്ങനെ പോണ്. നമ്മളെ കർമ്മം നല്ല നിലക്ക് പൂർത്തിയായി, എന്നിട്ട് അതിന് മരുന്നും തേച്ച് പിന്നെ കുളിക്കാനും പയ്യ, അത് നീറി തൊപ്പിയിടാനും പയ്യ, വെയിലും കൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആ ജാതി പോയത്തങ്ങളൊക്കെ നമ്മളെ മൽബാരികളാണ് ചെയ്യൽ. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞാൽ അതൊന്നും നമ്മൾ ചെയ്യരുത്. നല്ല ഒരു ഇത് അറിയണ ഒരാളെ കൊണ്ട് അത് ചെയ്യിക്കാണ് വേണ്ടത്. അപ്പോൾ ഉംറ പൂർത്തിയായി, തഹല്ലുലായി. ഇനി ഹജ്ജിൻ്റെ അന്ന് ദുൽഹജ്ജ് 8 ഹജ്ജ് തുടങ്ങുക. അന്ന് എവിടെയാണോ നമ്മൾ താമസിക്കുന്നത്, മക്കയിൽ വന്ന് താമസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം താമസിക്കുന്നിടത്ത് നിഹ്റാം ചെയ്യുക. നിങ്ങളൊക്കെ ജിദ്ദക്കാരുടെ മീഖാത്ത്, നിങ്ങൾ മീഖാത്തിനുള്ളിലുള്ള ആളുകളാണ്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തിട്ടാണ് ഇറങ്ങേണ്ടത്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കഴിവത്തുങ്ങ പോകേണ്ടതില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ട്. മക്കയിൽ താമസിക്കുന്നവർ തന്നെ ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോകും? കഴിവത്തിൻ്റെ അടുത്തേക്ക് പോകും. അതിൻ്റെ ആവശ്യമല്ല. എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്നാണ് ഇഹ്റാമിന് വേണ്ടി കുളിച്ച്. കുളി നിർബന്ധമൊന്നും ഇല്ലട്ടോ. ഒരാൾക്ക് പനിയാണ്, ഡോക്ടർ കുളിക്കാൻ പാടില്ല അറിഞ്ഞാൽ കുളിക്കേണ്ട ആവശ്യമില്ല. കുളി സുന്നത്തേ ഉള്ളൂ. കുളിച്ച് സുഗന്ധമൊക്കെ പുരട്ടി, കാരണം ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ സുഗന്ധം പുരട്ടാൻ പറ്റൂലല്ലോ. എന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ എന്നാണ് പറയേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ദിവസാസം അവിടുന്ന് പോന്നപ്പോൾ പറഞ്ഞതുപോലെ ഉംറക്കാണെങ്കിൽ അത് പറയാം, ഹജ്ജിനാണെങ്കിൽ അത് പറയാം. അങ്ങനെ ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അന്ന് ഉച്ചയാകുമ്പോഴേക്ക് മിനായിലെത്തണം. മിനായിൽ ചെന്നിട്ട് ളൊഹർ, അസർ, മഗ്രിബ്, ഇശ, സുബ്ഹ് 5 നിസ്കരിച്ച് ഒരു ദിവസം അവിടെ കഴിച്ചു കൂട്ടണം. ഓരോ നമസ്കാരങ്ങളും അതാതിൻ്റെ സമയത്ത് കസറാക്കി നിസ്കരിക്കണം, ജമ്മാക്കേണ്ടതില്ല. ഓരോ നിസ്കാരവും ളൊഹർ 2 ളൊഹറിൻ്റെ സമയത്ത്, അസർ 2 അസറിൻ്റെ സമയത്ത്, മഗ്രിബ് 3 മഗ്രിബ് സമയത്ത്, ഇശ 2 സുബ്ഹ് 2 ഒക്കെ അതാതിൻ്റെ സമയത്ത്. സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. നല്ലൊരു പുണ്യ സ്ഥലത്ത് വന്നിട്ട് സുന്നത്ത് വേണ്ടോളം നിസ്കരിക്കല്ലേ വേണ്ടത്, എന്നിട്ട് സുന്നത്ത് ഒഴിവാക്കുക. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ബുദ്ധിക്ക് ഇവിടെ സ്ഥാനമല്ല, ബുദ്ധി ഇവിടെ ജിദ്ദയിൽ വെച്ച് പോയാൽ മതി. മനസ്സിലായില്ലേ? ഹജ്ജിൽ ബുദ്ധി പ്രയോഗിക്കാൻ പോണോല് ബുദ്ധി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവുക, കാരണം അത് അവിടെ പ്രയോഗിക്കാൻ നിൽക്കണം. അവിടെ ഹുദു അന്നി മനാസിക്കക്കും, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എന്നിൽ നിന്ന് ഹജ്ജിൻ്റെ കർമ്മം പഠിക്കുക. ഏയ് മുസ്ലിയാക്കന്മാർ മസാല പറയും, മക്കത്ത് നിങ്ങട്ട് എത്ര കിലോമീറ്റർ ആയമ്മ കിട്ടിയേ? 4-5 ഉണ്ടാവും. അപ്പോൾ ജമ്മു കസറിൻ്റെ ദൂരം ഉണ്ടോ? ഇല്ല. എന്നാ നിക്കരിച്ചോളി 4. ഏയ് പറ്റുമോ? ജമ്മു കസറിൻ്റെ ദൂരം നോക്കിയിട്ടല്ല, മക്കത്തുള്ളവരും മദീനത്തുനിന്ന് വന്ന ആളോട് മാത്രമല്ല, മക്കത്തുള്ളവരും റസൂലുള്ളാഹിൻ്റെ കൂടെ ഹജ്ജിൽ എത്ര നിസ്കരിച്ചത്? 2 മിനയിൽ നിസ്കരിച്ചത്. മിനയിൽ താമസിക്കുമ്പോഴൊക്കെ 2 നിസ്കരിച്ചത്. അതേസമയം മക്കം ഫത്ഹിൻ്റെ അന്ന് റസൂലുള്ളാഹ് നിസ്കരിച്ചപ്പോൾ മക്കക്കാരോട് പറഞ്ഞു, മക്കക്കാരെ ഞങ്ങൾ യാത്രക്കാരാണ്, ഞങ്ങൾ ബാക്കി പൂർത്തിയാക്കണം. ഹജ്ജിലത് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മിനായിൽ താമസിക്കുമ്പോഴൊക്കെ എന്താ വേണ്ടത്? 2 നിസ്കരിക്കേണ്ടത്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഇബാദത്തൊന്നും മിനായില്ല. തൽബിയത്തും ചൊല്ലി അങ്ങനെ ഇരിക്കന്നെ, ദിക്റുകൾ ചൊല്ലാം, പ്രാർത്ഥിക്കാം, ഖുർആൻ ഓതാം, അങ്ങനെ കഴിച്ചു കൂട്ടി. സുബഹ് പിറ്റേ ദിവസം ദുൽഹജ്ജ് 9 സൂര്യൻ ഉദിച്ചതിനു ശേഷമേ അറഫയിലേക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പം പല ഫിത്തനകളും നടക്കുന്നുണ്ട്. അതായത് മുത്തവിഫിൻ്റെ ആളുകൾ, ഈ സർക്കാരിൽ വന്ന ആളുകളെ ദുൽഹജ്ജ് 7 അന്ന് രാത്രി തന്നെ ആട്ടാൻ തുടങ്ങും. അവന് പണിയൊരുക്കിയേക്കാണ്. ആരും ചോദിക്കാനും പറയാമല്ലോ, എന്നിട്ട് അപ്പോൾ പാവപ്പെട്ടൽ ഒക്കെ എണീറ്റ് എന്നിട്ട് ദുൽഹജ്ജ് 7 അന്ന് തന്നെ രാത്രി മിനായി കൊണ്ടുപോയിടും. ആളുകൾക്ക് ആകെ ഇഷ്കാല്, ഇവിടെ നിഹ്റാൻ ചെയ്തിട്ട് പോണോ അതല്ല പിറ്റേന്ന് ഇഹ്റാൻ ചെയ്താൽ മതി. 2 ഇവിടെ ഉണ്ട്. 2 അതിൻ്റേതായ ന്യായമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഇഹ്റാമിൽ പ്രവേശിച്ചു കൊണ്ടല്ലാതെ മിനായിലേക്ക് പോയിട്ടില്ല, അതുകൊണ്ട് ദുൽഹജ്ജ് 7 അന്ന് രാത്രി നിഹ്റാൻ ചെയ്യണം എന്നൊരു ഫത്വ. അള്ളാഹുവിൻ്റെ റസൂൽ ദുൽഹജ്ജ് 8 എവിടെയാണോ അവിടെ വെച്ചാണ് ഇഹ്റാൻ ചെയ്തത്, അങ്ങനെ ഒരു ഫത്വ. അപ്പം മിനായിൽ നിന്നും ചെയ്യുക, ഇവിടെ നിന്നും ചെയ്യാമെന്ന് തോന്നുന്നു. ആളുകൾ കൺഫ്യൂഷനായില്ലേ? അതുകൊണ്ട് നിങ്ങളെ കുടുംബക്കാരൊക്കെ ഗവൺമെൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓലോട് പറയുക, പോകൂലെന്നാണ് പറയുക. മനസ്സിലായില്ലേ? ഹജ്ജ് വസാർക്ക് കേസ് കൊടുക്കുക, ഓൽക്ക് വസാറത്തിൽ ഹജ്ജിന് പരാതി കൊടുക്കുക.